ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ശർക്കര മൈലാഞ്ചിയ ടിപ്സായിട്ടാണ് കേട്ടോ. അടിപൊളിയാണിത്. ഒറ്റ പ്രാവശ്യം ഇട്ടാൽ മതി, നല്ല കളർ തന്നെ നമുക്ക് ലഭിക്കും കേട്ടോ. ഇത് പെട്ടെന്നൊന്നും പോവില്ല, കുറേ ദിവസം നമ്മുടെ നഖങ്ങളിൽ ഇത് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ശർക്കര ഒന്ന് ക്രഷ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ കോഫി പൗഡറും 1 ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞങ്ങൾക്ക് കോഫി പൗഡറിന് പകരം ചായപ്പൊടി ആയാലും മതി കേട്ടോ. കോഫി പൗഡർ ഏതായാലും നമുക്ക് യൂസ് ചെയ്യാം. എനിക്ക് ചായപ്പൊടിൻ്റെ കാട്ടിലും കോഫി പൗഡർ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ തയ്യാറാക്കുമ്പോഴാണ് കൂടുതൽ കളറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതേപോലത്തെ ഒരു ടിൻ എടുത്തിട്ടുണ്ട്. ഇതൊരു SKC ഒരു നെയ്യിൻ്റെ ഒരു ടിന്നാണ്. പെയിൻറ്റിൻ്റെ ടിന്നായാലും കുഴപ്പമില്ല. പെയിൻറ്റിൻ്റെ ടിന്നൊക്കെ എടുക്കുമ്പോൾ നന്നായിട്ട് പെയിൻറ്റൊക്കെ പോയതിന് ശേഷം വേണിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആ സൈഡിൽ കൂടെ എല്ലാം നമ്മൾ മിക്സ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. സെൻറ്റർ ഭാഗം ഒന്ന് ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു പഴയൊരു ഗ്ലാസ് ഉണ്ടെങ്കിൽ അതെടുക്കുകയായിരിക്കും കേട്ടോ നല്ലത്. എൻ്റെ കയ്യിലിപ്പോൾ പഴയ ഗ്ലാസ്സൊന്നും ഇരിപ്പില്ല, അത് കാരണം നല്ലതെടുത്തത്. നല്ലതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം ഉണ്ടാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു സ്റ്റീൽ സ്ക്രബ്ബറായിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറക്കെ പോകട്ടോ. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഒരു വേറൊരു സ്റ്റീൽ ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വാട്ടർ ആഡ് ചെയ്ത് ഇതിൻ്റെ മുകളിലായിട്ട് ഇത് വെച്ച് കൊടുക്കുക. അതിനുശേഷം അവിടെ കുറച്ച് മൈദ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ സൈഡിലെല്ലാം ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ആവിയൊന്നും പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പുറത്തേക്ക് പോവാതിരുന്നാലാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. നല്ലൊരു കടും ചുവപ്പുള്ളൊരു വെള്ളമൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയോ? ഫ്ലൈം ഓണാക്കുന്നതിൻ്റെ മുമ്പേ ഇതേപോലത്തെ ഒരു ഫ്രൈം വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. കാരണം ഇത് അടി അങ്ങനെ വട്ടല്ലാത്തതാണ്, അത് കാരണം അതിൽ ഇരിക്കില്ല. അത് കാരണം ഇതേപോലത്തേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലൈമിൽ വെക്കുക. അതിന് ശേഷം നമ്മുടെ മൈലാഞ്ചി റെഡി ആവുള്ളൂ കേട്ടോ. അപ്പോൾ 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഫ്ലൈം ഓഫാക്കി കൊടുത്തു. പെട്ടെന്ന് തന്നെ നമ്മൾ പോയി ടിന്നി പിടിക്കരുത്, നല്ല ചൂടായിരിക്കും. ചൂടെല്ലാം പോയതിന് ശേഷം ഇതെല്ലാം ഒന്ന് അടർത്തി കൊടുക്കുക. നമുക്കൊന്ന് നോക്കാം കേട്ടോ നമ്മുടെ മൈലാഞ്ചി എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഗ്ലാസ് നിറയെ ഒന്നും അതിൻ്റെ ആ വെള്ളമൊന്നും കിട്ടില്ല കേട്ടോ. കുറച്ച് വെള്ളം ഉണ്ടാവുള്ളൂ, എന്നാലും ഒരു 5 പേർക്കൊക്കെ ഇത് ഇടാൻ പറ്റും. ഇനി ഇതാ ഞാനൊരു വേറൊരു ഇതിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചീച്ച മൈദ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ചീച്ച വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് ഒരു മൈലാഞ്ചിൻ്റെ ആ കൺസിസ്റ്റൻസി വരില്ലേ, നമ്മുടെ നഖത്തിലിടാൻ പറ്റുന്ന ഒരു രീതി വരുമ്പോൾ നിർത്തുക. ഇനി അഥവാ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല തിക്ക് ആവുകയാണെങ്കിൽ അതൊന്നും വിഷമിക്കേണ്ട, കുറച്ച് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതേപോലത്തേക്ക് ഒരു കളറാണെങ്കിൽ ഒറ്റ പ്രാവശ്യം തന്നെ യൂസ് ചെയ്താൽ മതി, നല്ല കളറ് കിട്ടും. അതല്ല ഈ മൈദ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു യെല്ലോ ഓറഞ്ചൊക്കെ ആണെങ്കിൽ 2-3 പ്രാവശ്യം ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതൊറ്റ പ്രാവശ്യം ഇട്ടാൽ മതി, നല്ല കളറുള്ള വെള്ളം തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ അയാനും അമ്മനൊക്കെ ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവർ ആദ്യമേ ഇവിടെ തയ്യാറായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് അയാൻക്ക് ഇട്ട് കൊടുക്കുകയാണ്. അല്ലാതെ അവൻ സമ്മതിക്കില്ല, അവൻ വാശി പിടിച്ച് കരയും, അതാണ് അവൻ്റെ നേച്ചർ. അപ്പോൾ ഫസ്റ്റ് അവനക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അയാൻക്ക് ഇതുവരെയൊക്കെ ഞാൻ മെയിലാഞ്ചി ഒന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ആദ്യമായിട്ടാണ് അവൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവന് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഞാൻ അമ്മയ്ക്കും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാനും ഒന്നിട്ടോ. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇതൊന്ന് ഉണങ്ങി പിടിക്കാൻ കുറച്ച് നേരം ആവുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫിംഗറിലൊക്കെ ഒരു ഡിസൈൻ ആയാലോ എന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് ഇവരുടെ ഒരു കോൺ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ബിഗ് ബി യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ യൂസ് ചെയ്യാറില്ല, ഞാൻ അധികം സിങ്കാണ് ഉപയോഗിക്കാറ്. ഇതിൻ്റെ ഒരു കസിൻ അന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഇട്ടതിൻ്റെ ഇത് ഇവിടെ വെച്ച് പോയതാണ്. അപ്പോൾ ഞാൻ ഇവിടെ കണ്ടപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഫിംഗറിൽ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് പെട്ടെന്ന് സൈഡ് ഇഫക്റ്റ് വരും കേട്ടോ, ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പോൾ ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. കൂടുതലൊന്നും ഞാൻ മെഹന്തിയിൽ പരീക്ഷിക്കാറില്ല, സിങ്ക് തന്നെ ഞാൻ യൂസ് ചെയ്യാറ്. പിന്നെ ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ കേട്ടോ.
ഇനി നമ്മുടെ ശർക്കര മൈലാഞ്ചി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാനൊരു ടിഷ് പേപ്പറായിട്ട് തുടച്ച് മാറ്റിയാണ്. നന്നായി കളറ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആ ബിഗ് ബീൻ്റെ കാട്ടിലും കളറ് വന്നിട്ടുണ്ട് ഈ മൈലാഞ്ചി, ശർക്കര മൈലാഞ്ചി. ഇത് നഖത്തിലിടുകയാണെങ്കിൽ ഒത്തിരി നേരം നമ്മൾ നഖത്തിലുണ്ടാവും കേട്ടോ. ഒത്തിരി നാൾ നമ്മുടെ നഖത്തിൽ ഇതേ കളറായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടം. ഒറ്റ യൂസിൽ തന്നെ നല്ല കളർ കിട്ടും. 100% റിസൾട്ടാണ്. അപ്പോൾ കളറൊക്കെ നന്നായിട്ട് വരികയാണെങ്കിൽ ഒന്നും പേടിക്കണ്ട, ഒറ്റ പ്രാവശ്യം ഇട്ടാൽ മതി. അതല്ല, നിങ്ങൾക്ക് അങ്ങനെ കളറില്ലാത്ത വെള്ളമൊക്കെയാണ് കിട്ടണമെങ്കിൽ അപ്പോഴും പേടിക്കണ്ട. ഒരു യെല്ലോ കളറൊക്കെ ആണെങ്കിൽ അപ്പോഴും നിങ്ങൾ അങ്ങനെ പേടിക്കണ്ട. 2-3 പ്രാവശ്യം ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ നല്ല കളർ തന്നെ കിട്ടും. അപ്പോൾ ഓക്കെ, വീണ്ടും കാണാം. ബൈ.